അസ്കർ അലിയുടെ പത്രപ്രസ്താവന. മലപ്പുറം ജില്ലയിലെ പറമ്പിൽ പീടിക പീടികക്കണ്ടി വീട്ടിൽ അലവിക്കുട്ടിയുടെ മകനായ അസ്കർ അലി എന്ന ഞാൻ കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും മുമ്പിൽ അവതരിപ്പിക്കുന്ന ബോധ്യങ്ങൾ. ഞാൻ 28/7/1997 ഫാത്തിമയുടെയും അലവിക്കുട്ടിയുടെയും മക്കളിൽ നാലാമനായി ജനിച്ചു. എനിക്ക് 10 വയസ്സുള്ളപ്പോൾ ഞാൻ 5ാം തരം സ്കൂൾ വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കെ 2007 എന്റെ നാടിന്റെ തന്നെ സമീപത്തുള്ള തിരൂരങ്ങാടി ചമ്മാടിൽ സ്ഥിതി ചെയ്യുന്ന ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഫോർ അക്കാദമിയിൽ ഇസ്ലാം മത വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്നെ ചേർക്കുകയും ചെയ്തു. ഇസ്ലാം മത പ്രബോധനം ഇന്ത്യക്കകത്തും പുറത്തും നടത്തുവാൻ വേണ്ടി കുട്ടികളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രം ഊന്നി 1986 മലപ്പുറം ജില്ലയിലെ ചമ്മാട് ദേശത്ത് സ്ഥാപിതമായ സ്ഥാപനം ഇന്ന് കേരളത്തിനകത്തും പുറത്തുമായി നിരവധി സ്ഥാപനങ്ങൾ നടത്തിവരുന്നു. സ്ഥാപനം സ്വന്തമായ ഒരു സിലബസ് ഫോളോ ചെയ്യുന്നതിനാലും ഈ സ്ഥാപനത്തിന്റെ അടിസ്ഥാന ലക്ഷ്യമായ മതപ്രബോധനത്തിൽ നിന്ന് കുട്ടികൾ വൈദി പോകാതിരിക്കാനും വേണ്ടി 10ാം തരത്തിലും 12ാം തരത്തിലുമുള്ള പൊതുപരീക്ഷകൾ എന്റെ കൂടെയുള്ളവരെ പോലെ എനിക്കും നിഷേധിക്കപ്പെട്ടു. തുടർന്ന് സയൻസ് കൊമേഴ്സ് വിഷയങ്ങൾ ഒന്നും തന്നെ പഠിക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടില്ല. 23ാം വയസ്സിൽ പൂർത്തിയാകുന്ന തരത്തിലുള്ള ഒരു ഡിസ്റ്റൻസ് ഡിഗ്രി മാത്രമാണ് സ്ഥാപനം എനിക്ക് നൽകിയത്. ഈ മർമ്മപ്രധാനമായ 2 സർട്ടിഫിക്കറ്റുകളുടെ അഭാവം കാരണം അധിക പൊതു ഇടങ്ങളിൽ നിന്നും സ്വകാര്യ ഇടങ്ങളിൽ നിന്നും ഞാൻ മാറ്റി നിർത്തപ്പെടുന്നു. ഭരണഘടനയുടെ നിയമവ്യവസ്ഥകൾ തലനാരിയേക്ക് കീറി പരിശോധിച്ച് വിദ്യാഭ്യാസത്തിന്റെ പേര് പറഞ്ഞ് കുട്ടികളോട് ചെയ്യുന്ന ഈ ക്രൂരത കണ്ടില്ലെന്ന് നടിച്ച സർക്കാരിനോട് എല്ലാവിധ പ്രതിഷേധവും രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം എന്നോട് ചെയ്ത ഈ നഗ്നമായ പൗരാവകാശ ലംഘനത്തിന് പകരം തത്തുല്യമായ പരിഹാരം ഉടനടി നടപ്പിൽ വരുത്തണമെന്ന് ഈ സർക്കാരിനോട് ഞാൻ ആവശ്യപ്പെടുന്നു. 10ാം വയസ്സ് മുതൽ 23ാം വയസ്സ് വരെ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിൽ ഊന്നിയ ഒരു സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാൻ. എന്റെ രാജ്യം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്നും അതിന്റെ ബഹുസ്വരതയാണ് അതിനെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യതിരക്തമാക്കുന്നത് എന്നും അതിനെ കാത്തുസൂക്ഷിക്കാൻ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്ക് ബാധ്യതയുണ്ട് എന്നും വളരെ വൈകി എന്റെ 23ാം വയസ്സിൽ തിരിച്ചറിഞ്ഞ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എന്റെ പൂർണ്ണ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കണ്ട അനുഭവിച്ചറിഞ്ഞ ചില സത്യങ്ങൾ ഈ ഗവൺമെന്റിന് മുൻപാകെ നിസ്സംശയം നിർഭയം ഞാൻ സമർപ്പിക്കുന്നു. ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ മതം സംരക്ഷിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നു എന്നത് ഭരണഘടനയുടെ ലിബറൽ സ്വഭാവത്തെയും അതിന്റെ മഹത്വത്തെയും കാണിക്കുന്നു എന്നതിൽ ഒരു സംശയവുമില്ല. എന്നാൽ അതേ ഭരണഘടനയ്ക്കു തന്നെ വിരുദ്ധവും ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് തന്നെ ഭീഷണിയാവുകയും ചെയ്യുന്ന രീതിയിൽ മറ്റൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ആയതിനാൽ ഈ വിദ്യാഭ്യാസ രീതി ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിനും മറ്റു സമുദായത്തിനും ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുകയും ഇവിടത്തെ സോഷ്യൽ ഹാർമണിക്കും ലോ ആൻഡ് ഓർഡർ സിസ്റ്റത്തിനും സാരമായി പരിക്കേൽപ്പിക്കുമെന്നും ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വ്യക്തമാക്കുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരം സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി കുട്ടികളെ ചേർക്കുന്നു. അവർ ആപേക്ഷികമായി മറ്റുള്ള ആളുകളോട് ആശയവിനിമയം നടത്തുന്നില്ല. മാസത്തിൽ 2 ദിവസം മാത്രം വീട്ടിൽ പോകുന്ന ഇവർ സ്ഥാപനത്തിൽ വെച്ച് അധ്യാപകരാൽ നേരിടുന്ന ലൈംഗിക പീഡനങ്ങളും മറ്റ് അതിക്രമങ്ങളും പുറം ലോകം അറിയുന്നില്ല, അല്ലെങ്കിൽ അവർ പറയാൻ ധൈര്യം കാണിക്കുന്നില്ല. അവിടെ നടക്കുന്ന വിദ്യാഭ്യാസ രീതിയിലും അവർക്ക് നൽകപ്പെടുന്ന സിലബസിലും മേൽ സൂചിപ്പിച്ച അനിഷ്ട സംഭവങ്ങളിലും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു മോണിറ്ററിംഗ് വേണമെന്ന് ആ വ്യക്തികളുടെയും സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും അഭിവൃദ്ധി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് അസ്കർ അലി കുറിച്ചു.